നമ്മെ കാണുന്നവരും നാളുകളിൽ നമ്മെ പറ്റി ആൾക്കാർ ചിന്തിക്കുമ്പോഴും പറയേണ്ടത് ഈ ഒരു കാര്യം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. തിരുവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം 9 അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കുവാനായി എടുത്തിരിക്കുന്നത്. അതിന്റെ 1 വാക്യത്തിൽ തന്നെ ദിനവൃത്താന്തകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹൂദയുടെ പ്രവാസത്തിന്റെ കാര്യം അവളുടെ അതിക്രമമാണ്. ഇംഗ്ലീഷിൽ അൺഫെയ്ത്ത്ഫുൾനെസ്, അവിശ്വസ്തത എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ദിനവൃത്താന്തകൻ ഈ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യഹൂദയുടെ പ്രവാസത്തിന്റെ കാര്യം, ഒരു രാജ്യം വന്നിട്ട് അവരെ കീഴടക്കുകയോ തങ്ങളുടെ അതിർത്തികൾ വിശാലമാക്കേണ്ടതിന് വേണ്ടി കീഴടക്കുകയല്ല, മറിച്ച് ഇസ്രായേൽ മക്കൾ തിരിച്ചൊരു രാജ്യത്തെ ആക്രമിച്ചപ്പോൾ അവർ പിടിച്ചുകൊണ്ടുപോയതുമല്ല. ദിനവൃത്താന്തകൻ അവിടെ പറയുന്നത് ദൈവത്തോട് കാണിച്ച അവിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ് ദൈവം അവരെ പ്രവാസത്തിലേക്ക് പോകുവാൻ അനുവദിച്ചത്. എന്തുകൊണ്ടാണ് ദിനവൃത്താന്തം എനിക്ക് ഒരു കാര്യം പറഞ്ഞത്? പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഒരു കൂട്ടം ജനത്തോടാണ് താൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇതാണ് തന്റെ ഉള്ളിലെ ആഗ്രഹം, ആശയം എന്ന് പറയുന്നത്. നാം എത്രത്തോളം അവിശ്വസ്തരായി പാർത്താലും ദൈവം തന്റെ വിശ്വസ്തത അത് തനിക്ക് ത്യജിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോസ്തലനായ പൗലോസും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. അവന്റെ സ്വഭാവം ത്യജിക്കുവാൻ തനിക്ക് കഴിയുന്നതുമല്ല. ഈ വചനം വിശ്വാസ യോഗ്യമാകുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ തന്നെ നാമും ദൈവത്തോട് വിശ്വസ്തരായിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നാം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ലൈഫിൽ വന്നുപോയിട്ടുള്ള പല വിഷയങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തതയെ നാം ത്യജിച്ചതുകൊണ്ടാണ്. ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തതയെ നാം മാറ്റിയാലും, അവിശ്വസ്തരായി നാം ദൈവത്തോട് തീർന്നാലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല. കാരണം അത് അവന്റെ സ്വഭാവമാണ്. ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് കൊലോസ്യ ലേഖനം നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ആ വിശ്വസ്തത നമ്മുടെ ഉള്ളിലുമുണ്ട്. ദൈവത്തോട് വിശ്വസ്തത കീപ്പ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേർ എന്നുള്ള വിളി കേൾക്കുവാനായി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് വിശ്വസ്തയുള്ളവരായിരിക്കാം. അടുത്തതായി നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തിരുവചനത്തിന്റെ അകത്ത് ഈ 9 അധ്യായത്തിൽ പലരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാളുടെ പേരും അദ്ദേഹത്തെപ്പറ്റി എഴുതിയിരിക്കുന്നതുമായ ഒരു കാര്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അത് ഫിനഹാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഫിനഹാസിനെ പറ്റി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ഫിനഹാസിനോട് കൂടെ യഹോവയുണ്ടായിരുന്നു. ഫിനഹാസ് ചെയ്ത കാര്യങ്ങൾ അതിന്റെ മഹത്വം എന്താണെന്നോ അതെന്താണെന്നോ ഒന്നും താൻ എഴുതിയില്ല. ഫിനഹാസ് തന്നെ കഴിവുള്ളവനാണെന്നോ ആരോഗ്യമുള്ളവനാണെന്നോ ബുദ്ധിയുള്ളവനാണെന്നോ എന്നൊന്നുമല്ല താൻ എഴുതിയത്. അവിടെ ദിനവൃത്താന്തകൻ എഴുതിയത് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതെ പ്രിയ ദൈവവേദനെ, നമ്മെ കാണുന്നവരും നാളുകളിൽ നമ്മെ പറ്റി ആൾക്കാർ ചിന്തിക്കുമ്പോഴും പറയേണ്ടത് ഈ ഒരു കാര്യമാണ്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങൾ, നാം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കുക, മറ്റൊന്ന് യഹോവ ഫിനഹാസിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് ദിനവൃത്താന്തകൻ പറഞ്ഞതുപോലെ നമ്മോടും ഉണ്ടായിരിക്കുക. നമ്മുടെ ആത്മാവിനെ ഒന്ന് ഉണർത്തി നമ്മുടെ അവിശ്വസ്തതകളെല്ലാം വെടിഞ്ഞുകൊണ്ട് ദൈവവചനം അനുസരിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ യഹോവ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാളുകളിൽ ജനം നമ്മെപ്പറ്റി പറയുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ മഹത്വമല്ല പറയുന്നത്, ജനം നമ്മെപ്പറ്റി പറയുന്നത് യഹോവ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യോസഫിനെ പറ്റിയുമുള്ള സാക്ഷ്യവും അത് തന്നെയായിരുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദേശവും മറ്റുള്ളവരും നമ്മെപ്പറ്റി അപ്രകാരം പറയട്ടെ, യഹോവ കൂടെയുള്ള വ്യക്തി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാണ്.